ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഇന്നത്തെ റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് കിളിക്കൂടിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് നോമ്പ് തുറക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയും നല്ല ടേസ്റ്റും ഉള്ളൊരു സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് ഓപ്ഷൻസ് വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിലോട്ട് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂണ് കുരുമുളക് പൊടി, കാൽ ടീസ്പൂണ് ഗരം മസാല, കാൽ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഞാൻ അര കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് വലിപ്പമുള്ള ഒരു ബോൾസ് ആക്കി എടുത്തിട്ട് നെസ്റ്റിൻ്റെ ഒക്കെ ഷേപ്പിലാക്കി എടുക്കുക. കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. രണ്ട് എഗ് വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സേമിയയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഈ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. സേമിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മളെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ച് കാടമുട്ട പുഴുങ്ങിയതൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കിളിക്കൂട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.